ഞാൻ ഞാനതിന് ഈ ബാലേട്ടൻ ഡബ് ഡബ്ബെയിന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ ഞാനന്ന് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിന് ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് പോയി ഈ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ഞാൻ പ്രോമിറ്റ് ചെയ്തിട്ട് എൻ്റെ ശബ്ദം മൊത്തം അടച്ച് അത് ഈ വെള്ളയണി കായലിൻ്റെ ആ പരിസരത്തായിരുന്നു ഷൂട്ട് അപ്പോൾ അവിടെ ഇരു രാവിലെ ഏഴര മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ എട്ട് മണി അങ്ങായപ്പോഴാണ് ഷൂട്ടിങ് കഴിയുന്നത് അത്രയും നേരം ഷൂട്ട് ചെയ്തിട്ട് ഫുൾ പ്രോമിറ്റ് ചെയ്ത് ശബ്ദം മൊത്തം അടച്ച് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത്ര ആ ലെവലിലാണ് ഇരിക്കുമ്പോഴാണ് എന്നെ ഡബ്യാൻ വിളിക്കുന്നത് ബാലാട്ടൻ അപ്പോൾ നമ്മുടെ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന അസോസിയേറ്റാണ് അത് നോക്കുന്നത് ഷാജി മാധവൻ റെക്കോർഡിസ്റ്റ് അപ്പോൾ ഞാൻ വന്നു നവോ നവോദയ ഇവിടെ നമ്മുടെ ജഗതിയിലൊരു നവോദയ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ചേർന്ന് അപ്പോൾ ഞാൻ വന്ന് ഡബ് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ശബ്ദം പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ പറഞ്ഞില്ല ഷോബി വാങ്ങെന്തായാലും നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ശബ്ദം ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഷാജി മാധവൻ പറഞ്ഞു ഷോബി അങ്ങനെ ചെയ്യും ഇത് ശബ്ദം വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്കൊരു രണ്ട് ദിവസം സമയം താ രണ്ട് ദിവസം ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വന്ന് ചെയ്യാം അല്ല ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇല്ല ഞാൻ പറഞ്ഞപ്പോൾ സ്റ്റുഡിയോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ഒരു വഴിയുണ്ടോയെന്ന് ചോദിച്ചോ പുള്ളി പറഞ്ഞ് അല്ല വേ വേറെ വഴിയില്ല അത് ഇന്നും നാളെയായിട്ട് തീർക്കണം അല്ലെങ്കിൽ പണിയാകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പറഞ്ഞപ്പോൾ സ്റ്റുഡിയോ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് അവർ എത്ര മണി തൊട്ട് എത്ര മണിവരെയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അവർ ഒരു രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം രാത്രി ഒരു ഒമ്പത് മണിവരെ അങ്ങനെയാണ് കോൾ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അതിന് മുമ്പ് വരട്ടെ ഞാൻ രാവിലെ ആറു മണിക്ക് വരാം ആറു മണിക്ക് വന്നിട്ട് ഒൻപത് മണിവരെ ഡബ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വരാം രാത്രി ഒമ്പത് മണിക്ക് വന്നിട്ട് പന്ത്രണ്ട് മണിവരെ ഡബ് ചെയ്യാം അങ്ങനെ തീർക്കാമെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ അങ്ങനെ നോക്കാം അങ്ങനെ ഞാൻ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്ത് മറ്റേ ഗാർഗുകളൊക്കെ ചെയ്ത് ഈ ത്രോട്ട് പോയതൊക്കെ ശരിയാക്കി വോയിസ് റെസ്റ്റ് എടുത്ത് ശരിയാക്കിയിട്ടാണ് ബാലേട്ടൻ ഡബ് ചെയ്യാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ അഭ്യാജൻ ഒന്ന് ഈ പറയുന്ന ക്യാരക്ടർ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇട്ട എന്ന് പറയുന്ന ശബ്ദം അപ്പോൾ അത് ഈ രണ്ടും ഉണ്ടും ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നത് ഒരു ഫോൺ വോയിസാണ് ഫോണിൽ ഓവർലാപ്പായിട്ട് വരുന്ന വോയിസാണ് ഇതും ലാലേട്ടൻ ഫോണെടുക്കുമ്പോൾ പുള്ളിയെ റിയാസ് ഖാൻ സംസാരിക്കുന്ന ഒരു ഒരു കടൽ തീരത്ത് എന്തോന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ടൊക്കെയാ പറയാം അപ്പോൾ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഫോണിലൂടെയുള്ള ചോദിച്ചു ആളുടെ ലിപ്പിലല്ല ആ സീൻ എടുത്തതിന് ശേഷം പിന്നീട് ആണ് ഞാൻ ഈ കഥാപാത്രത്തിലേക്ക് കയറുന്നത് അത് കഴിഞ്ഞിട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ ഗോവൻകുട്ടിയുടെ പറഞ്ഞു നമുക്ക് ആ സീൻ ഒന്നൂടെ എടുക്കാമോ അത് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഇതൊന്നൂരെ എടുപ്പിച്ചു അപ്പോൾ അങ്ങനെ ഈ ലാലട്ടൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു ആവേശമാണ് ചെയ്യാനായിട്ട് അതിലൊരു റൗണ്ട് ടോളി ഷോട്ടുണ്ട് ഈ പെങ്ങളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് വരനായി ഞാനും വധുവായി വധുവായി നിൻ്റെ പെങ്ങളും വരനായി ഞാനും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ പോയപ്പോഴേക്കും ഷാജിയായിട്ടും പറഞ്ഞു ഇത് കുറച്ച് കഷ്ടപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ നമ്മുടെ അബ്ബയും ബൈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 ആ ഇത് ചിലപ്പോൾ ഫ്രീ ഈസിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് കുറച്ച് കഷ്ടപ്പെടും കേട്ടോ അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് ഒറ്റക്ക് എടുത്തു നോക്കാം അങ്ങനെ രണ്ടുമൂറ് പ്രാവശ്യം റിഹേഴ്സല് എടുത്ത് നോക്കി ഡയലോഗ് പടം പഠിച്ച് അങ്ങ് ചെയ്യുന്നു ഒറ്റക്ക് ചെയ്തു അത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ അപ്പോൾ കെ കെ രാജീവിൻ്റെ ഒരു സീരിയലുണ്ടായിരുന്നു സ്വപ്നം ആ സ്വപ്നം സീരിയലിൽ ഒരപ്പിസോഡ് ഒറ്റ ഷോട്ട് അതായത് ഇരുപത്തി ഇരുപത്തിരണ്ട് മിനിറ്റോ മറ്റോ ആണ് ഒറ്റ ഷോട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് റിഹേഴ്സൽ ചെയ്ത് ഉച്ച വരെ റിഹേഴ്സൽ ഉച്ചയ്ക്ക് ശേഷം ടേക്ക് എടുക്കുക അങ്ങനെ ഒറ്റ ടേക്കിൽ അതായത് എല്ലായിടത്തും പോകുന്നുണ്ട് ക്യാമറ മുകളിൽ ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കറങ്ങി താഴെ വരുന്നുണ്ട് ഒരു കല്യാണത്തിൻ്റെ സംഭവമുണ്ട് അവിടെ എല്ലാം പോയി എല്ലാം വരുന്നുണ്ട് മൊത്തം ആ ഒറ്റ ഒരു എപ്പിസോഡ് മൊത്തം ഒറ്റ ഷോട്ട് കട്ടില്ല അപ്പോൾ അത് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു ഞാൻ ഡബ് ചെയ്യാൻ ചെന്നു ഞാൻ സുരേഷ് കൃഷ്ണയ്ക്ക് ഡബ് ചെയ്യാം അവർ ചേട്ടാ ഒരു എപ്പിസോഡ് ഒറ്റ ഷോർട്ടാണ് കേട്ടോ ഞാൻ ആണോ അവരൊന്ന് കാണട്ടെ കണ്ടു കണ്ടപ്പോൾ എല്ലായിടത്തും ഡയലോഗ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഡയലോഗ് ഉള്ളത് പലയിടത്തും ഇങ്ങനെ ഡയലോഗ് ഉണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ ടേക്ക് പോകാം ഏ ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിയാൽ കട്ട് ചെയ്തിട്ട് ഫ്രം ദ ബിഗിനിങ് ആണോ ഒന്ന് നോക്കാം നമ്മൾ നോക്കാം അങ്ങനെ ഞാൻ മൊത്തം ഡയലോഗ് എവിടേക്കാണ് ഡയലോഗ് വരുന്നത് അപ്പോൾ എനിക്ക് പൈലറ്റ് കേൾക്കാം പൈലറ്റ് പ്രോമിറ്റിങ് കേൾക്കാൻ പറ്റും ഞാനിങ്ങനെ ഒരെല്ലാം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു ഒറ്റയ്ക്കിടും ഒരു പ്രാവശ്യം തെറ്റി ഞങ്ങളുടെ ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിരുന്നു പഞ്ച് ചെയ്തെടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കുഴപ്പമില്ല അവർ അവരാരും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അവർ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ചലഞ്ച് ഒരു ഒറ്റ ഷോട്ട് ഒരു ഒരു എപ്പിസോഡ് ഒറ്റ ഷോട്ട് എന്നൊരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ഞാൻ അത് സിനിമയിൽ അങ്ങനെ സിനിമയിൽ തന്നെ വിളിക്കാറുള്ളത് നമ്മുടെ രഞ്ജിത്തില്ലേ നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലൻ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ എനിക്ക് നേരെ അതിന് മുന്നേ പരിചയമുണ്ട് കാരണം പുള്ളിയുടെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തൊരു സീരിയലിൽ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അന്ന് പ്രിയരാമനായിരുന്നു നായിക പുള്ളിക്കാരൻ പ്രൊഡ്യൂസർ ആയിട്ട് അപ്പം ഞങ്ങളിവിടെ ഈ നമ്മുടെ സെൻട്രൽ ജയിലിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് എനിക്ക് പരിചയമുണ്ടെ പക്ഷെ അതിനുശേഷം കുറേ വർഷം കഴിഞ്ഞിട്ടാണ് അത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഈ നാട്ടുരാജാവ് സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് അതും അത് വലിയൊരു അത് എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനാവാത്തൊരു ഒരു സംഭവമാണ് കാരണം അതും ഈ പറഞ്ഞ ഈ സെയിം ഈ ബാലാട്ടൻ ചെയ്ത സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്യുന്നത് ഷാജി മാധവൻ തന്നെ റെക്കോർഡിസ്റ്റ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞൊക്കെ ഡബ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് ടേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു ടേക്ക് എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് ഞമ്മൻ ഓക്കേല്ലേ അപ്പോൾ അവിടെ നിന്നൊന്നും മിണ്ടുന്നില്ല ഞമ്മൻ ഓക്കെ അല്ലേ ഓക്കെ ആണോ ഇത് അപ്പോൾ ഉള്ളി അപ്പോൾ അവിടെ നിന്നും വീണ്ടുന്നില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇപ്പം ഞാൻ പതി ഈ ഗ്ലാസ് കൂടി നോക്കിയപ്പോൾ ലാലേട്ടനകത്ത് നിൽക്കുന്നത് അപ്പോൾ ലാലേട്ടൻ വന്നുകൊണ്ടാണ് അവിടെ നിന്ന് സൈലൻ്റ് ആയത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ടോക്ക് ബാക്ക് ഞെക്കിയിട്ട് മോനെ ഞാൻ എൻ്റെ വോയിസ് ഒന്ന് നോക്കിക്കോട്ടെ ഇവർ പറയുന്നത് ഭയങ്കര ജലദോഷമാണെന്ന് ലാലേട്ടൻ ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ നോക്കിയോ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഇപ്പുറത്ത് വന്ന് ഡബ്ബിംഗ് റൂമിൽ കയറി അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങി ഞാനിങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും പുള്ളി എൻ്റെ തോളത്തിങ്ങനെ തട്ടി തോളത്ത് തട്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് വരാം ഒരു നൂറ് പുള്ളിയും കാത്തേക്ക് പോയി ഞാനവിടെ മാറിയിരുന്നു മാറിയിരുന്നു പുള്ളിക്കാരൻ ഡബ് ചെയ്തപ്പോൾ ഭയങ്കര നേസിൽ പുള്ളിക്ക് ജലദോഷം ആയിട്ട് നേസില് ഓയിസാണ് ഒരു രക്ഷയില്ല ഡബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഷാജിയേട്ടം പറഞ്ഞ് അതെ ഒന്നൂടെയൊക്കെ ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പം ചെയ്യണ്ട ഈ വോയിസിൽ ചെയ്യേണ്ടത് ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊക്കെ പോയി പുള്ളി തിരിച്ചിറങ്ങി വന്നു ഇപ്പോഴും പുള്ളി എൻ്റെ തോളത്ത് തട്ടിയിട്ട് അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കയറുന്നു പുള്ളി ഇറങ്ങുന്നു എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് പോയി ഞാനത് ഡബ്ബിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോയി ഞാൻ പിറ്റേ ദിവസം പിറ്റേ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് ഇവിടെ ചിത്രാഞ്ജലി ഷൂട്ടുണ്ട് ഒരു സീരിയലിൻ്റെ ഞാൻ ഷൂട്ടിംഗ് നിൽക്കുമ്പോഴേക്കും ഒരു കോൾ കോളെനിക്ക് പരിചയ ഇല്ലാത്തൊരു നമ്പറാണ് ഞാൻ ഫീഡ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഹലോ പുള്ളി അവിടെ സാർ വണക്കം സർ ഷോബി ഷോബി തിലകൻ സാർ തന്നെ ഞാൻ പറഞ്ഞാൽ അതെ എപ്പോഴും സാർ നല്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഷിജു എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അവൻ ചെന്നൈയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തമിഴ് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ഷോബി സാർ ഷോബി താനേ നിങ്ങൾക്ക് നല്ല നല്ലൊരുക്കാ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടും ചോദിച്ചു അവർ പറഞ്ഞ് അപ്പോൾ ഞാൻ അങ്ങോട്ടും നിങ്ങൾ ഷിജുദാനേ എന്ന് ചോദിച്ചു ഇല്ല സാർ ഞാൻ രഞ്ജിത്ത് പേസറേ ഞാൻ രഞ്ജിത്താ അപ്പോഴാണ് എനിക്ക് കത്തിയത് സാർ ഞാൻ രഞ്ജിത്ത് പേസറേ ആ ഓക്കെ ഓക്കെ സാർ ഓക്കെ സാർ പറയും സാർ അപ്പോൾ പുള്ളി പറയാം സാർ നെറ്റിക്ക് ലാൽ സാർ കൂപ്പിട്ടേ ഉൾക്ക് മലയാളത്തിൽ കിടക്കണ ഏറ്റവും നല്ല വോയിസ് ഞാൻ കിടച്ചിരിക്കുന്നു സാർ അപ്പോൾ ഞാൻ ഞെട്ടി വേണം ഈ ലാലെ എൻ്റെ തോടത്ത് തട്ടിയിട്ട് പോയിട്ട് പുള്ളി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നിനക്ക് മലയാളത്തിൽ കിട്ടാത്തതിൽ ഏറ്റവും ബെസ്റ്റ് വോയ്സ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ പടം നിങ്ങളുടെ ക്യാരക്ടർ നന്നാകും എന്ന് ലാലേട്ടൻ അത് പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ അതെ ഞാൻ ഡബ് ചെയ്യുന്ന പുള്ളി കുറേ നേരം കേട്ടു പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ല പക്ഷേ പുള്ളി പറഞ്ഞെന്നുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ അതിന് ശേഷം ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എല്ലാ പടം ഏത് പടത്തിൽ മലയാളം പടത്തിൽ രഞ്ജിത്ത് അഭിനയിച്ചാലും അദ്ദേഹം തന്നെ വിളിക്കും സാർ ഞാനിവിടെ ഉണ്ട് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ എനിക്ക് പുള്ളിക്ക് ഡബ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിക്ക് അത്ത് അതെ അതെ പുള്ളിയുടെ ഒരു ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി അതുപോലെ സീരിയലിൽ ഒരുപാട് പേര് ഇപ്പം ഞാൻ ഇപ്പോൾ സുരേഷ് കൃഷ്ണ ആനന്ദ് ഷിജു അതുപോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാ മിക്കവാറും എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും അപ്പോൾ ആനന്ദൊക്കെ ആണെങ്കിൽ ഒരു കഥാപാത്രം ചെയ്തിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും ഞാനതിനകത്ത് ഇങ്ങനൊരു മാനറിസം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു സ്ലോ പേസിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊന്ന് പിടിച്ചോളണേ എന്ന് പറയും അതുപോലെ ഷിജു പറയും ഷിജു അളിയ അളിയ ഞാനേ ഞാനത് നമ്മുടെ മറ്റേ സീരിയൽ പോലെയല്ല കുറച്ച് വേറൊരു സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അളിയനൊന്ന് പിടിച്ചോളെ അപ്പോൾ അങ്ങനൊരു അങ്ങനൊരു ബന്ധമാണ് ഞാനും ഷിജുവായിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പറയും അപ്പോൾ അത് നമുക്ക് വലിയൊരു ഒരു നമുക്കൊരു പ്രചോദനമാണത് നമുക്ക് അവരുടെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്കത് നന്നാക്കാനായിട്ട് അവരിപ്പോൾ ഇത്തിരി ഉഴപ്പി അഭിനയിച്ചാൽ പോലും അത് നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കായിട്ട് വരും